ഹായ് ഹലോ മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അടിപൊളിയായി ടൂർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും നിരാശയിലാക്കിക്കൊണ്ട് സുമിത്രയെ കാണാതായിരിക്കുകയാണ് കഥയുടെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഇന്ന് സുമിത്രയെ രക്ഷിക്കാൻ മിന്നൽ സിദ്ധു എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുള്ള എല്ലാ ലക്ഷണങ്ങളുമുണ്ട് പക്ഷേ അവിടെയും പണി കിട്ടുന്ന ഒരാളുണ്ട് നമ്മുടെ വേദിക ഇന്നത്തെ ദിവസം വേദികയ്ക്ക് കടുത്ത നിരാശയുടെ ദിവസമാണ് എന്തുകൊണ്ടെന്നല്ലേ ഒരു കാര്യമുണ്ട് ആ പണി കൊടുക്കുന്നത് ആരെന്നറിയാമോ വേദികയുടെ എല്ലാം എല്ലാമായ ശരണ്യനാത്വം തന്നെയാണ് അത് എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും സുമിത്രയെ കാണാതായതിന് ശരണ്യം സരസ്വതി അമ്മയും ഒരുപോലെ മല്ലികയെ കുറ്റം പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ മുത്തശ്ശൻ മല്ലികയെ കുറ്റം പറയുന്നവർക്കെല്ലാം നല്ല ഒന്നാന്തരം മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മല്ലികയെ കുറ്റം പറയാൻ ആകില്ലെന്നായപ്പോൾ നേരെ സുമിത്രയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അമ്മയും മകളും എല്ലാവരുടെയും സന്തോഷം കളയാൻ സുമിത്ര ശ്രമിച്ചു വീട്ടിൽ കാണിക്കുന്ന അതേ അഹങ്കാരം ഇവിടെയും കാണിച്ചു എന്നൊക്കെ സരസ്വതി അമ്മ പറയുമ്പോൾ നല്ലതുപോലെ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീ ആദ്യം എങ്ങനെയെങ്കിലും ചേട്ടത്തിയെ കണ്ടെത്താം എന്നാണ് ശ്രീ പറയുന്നത് അങ്ങനെ ഇന്ന് സിദ്ധുവും ശ്രീയും അനിയും പ്രതീഷും ഒക്കെ ചേർന്ന് സുമിത്രയെ ഇറങ്ങുന്നുണ്ട് ഒറ്റപ്പെട്ട് കാട്ടിൽ ആരെയും കാണാതെ പേടിച്ചു വിറച്ച് രക്ഷിക്കാൻ വേണ്ടി അനിയേയും ശ്രീയുമൊക്കെ സുമിത്ര മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷെ സുമിത്ര ഒരാളുടെ പേര് മാറന്നുപോയി തനിക്ക് എന്ത് പ്രയാസം വന്നാലും ആദ്യം ഓടി അടുത്തു വരുന്ന അമ്മയോട് വർഷങ്ങളായിട്ടുള്ള രക്ഷകൻ പ്രതീഷ് ഇപ്പോൾ അനിയും ശ്രീയും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ മറന്നുപോയത് എന്തൊക്കെയായാലും സുമിത്ര ആരൊക്കെ വിളിച്ചാലും അവസാനം രക്ഷകനായി എത്തുന്നത് സിദ്ധു തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതിനുള്ള പ്രധാന കാരണം സിദ്ധുവിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് സുമിത്രയെ ഒറ്റയ്ക്ക് ആക്കി വേദികയെ കൂടെ ചേർത്തതുപോലെ ഇപ്പോൾ വേദിക ഒഴിവാക്കി സുമിത്രയുടെ കൂടെ കയറി കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ റൈറ്റർമാമ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരിക്കലും അത് നല്ലതല്ല സിദ്ധു മുൻപ് ചെയ്ത പ്രവർത്തികൾക്ക് അനുസരിച്ച് അർഹിക്കുന്ന ശിക്ഷയാണ് വേദികയോടൊപ്പമുള്ള ജീവിതം അങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് കുടുംബവിളക്കിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല ഇത് അവസാനം സിദ്ധാർത്ഥ് സുമിത്ര കൂടിച്ചിരലിൽ കൊണ്ടെത്തിക്കാൻ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് കാണിച്ചതെല്ലാം വെറുതെ ആവും വെറുതെ ആ രോഹിത്തിനെ വില്ലനാക്കാതെ ഹിന്ദിയിലെ പോലെ രോഹിത്തും സുമിത്രയും തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് സീനൊക്കെ കൊണ്ടുവരുന്നതാകും നല്ലത് സുമിത്ര ഒരിക്കൽ സിദ്ധുവിനെ രക്ഷിച്ച പോലെ സിദ്ധു സുമിത്രയെ രക്ഷിച്ചുവെന്ന രീതിയിൽ ഇന്നത്തെ സീനുകൾ അവസാനിപ്പിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും